ഒരു സീറ്റിൽ ഒതുങ്ങിയതിനു പിന്നാലെ കേരള കോൺഗ്രസ് സ്കറിയ തോമസ് വിഭാഗത്തിൽ പൊട്ടിത്തെറി. തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് നിഷേധിച്ചതിനെ ചോദ്യം ചെയ്ത വി സുരേന്ദ്രൻപിള്ള ജയസാധ്യത കുറഞ്ഞ കടുതുരുത്തി മാത്രം പാർട്ടിക്ക് നൽകിയത് പ്രതിഷേധാർഹമാണെന്ന് പറഞ്ഞു. എന്നാൽ സുരേന്ദ്രൻപിള്ള അവസരവാദിയാണ് എന്നാണ് ചെയർമാൻ സ്കറിയ തോമസ് തിരിച്ചടിച്ചത്. മൂന്ന് സീറ്റുണ്ടായിരുന്ന സ്കറിയ തോമസ് വിഭാഗത്തിന് LDF ഇത്തവണ നൽകിയത് കടുത്തുരുത്തി മാത്രം. ഒറ്റ സീറ്റിൽ ഒതുങ്ങിയതിന് പിന്നാലെ ചെയർമാനും വർക്കിംഗ് ചെയർമാനും നേർക്കുനേർ പോരും തുടങ്ങി. സെൻട്രൽ സീറ്റ് ഏറ്റെടുത്തതിന്റെ കാരണം മുന്നണി നേതൃത്വം വിശദീകരിക്കണമെന്ന് വർക്കിംഗ് ചെയർമാൻ വി സുരേന്ദ്രൻപിള്ള ആവശ്യപ്പെട്ടു. തന്റെ സീറ്റ് പോയതിൽ മാത്രമല്ല ചെയർമാൻ നൽകിയത് ജയസാധ്യത കുറഞ്ഞ സീറ്റാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് പിള്ളയുടെ പരസ്യ വിമർശനം. ഞങ്ങളുടെ പാർട്ടി ചെയർമാനാണ് കടുത്തുരുത്തി സീറ്റിൽ ഇപ്പോൾ മത്സരിക്കുന്നത്. അദ്ദേഹത്തിന് മത്സരിക്കാൻ തീർച്ചയായിട്ടും വിജയസാധ്യതയുള്ള സീറ്റ് കൊടുക്കാമായിരുന്നു, അതും കൊടുത്തിട്ടില്ല. കടുത്തുരുത്തിയിലെ ജയസാധ്യത മുൻകൂട്ടി പറയാൻ സുരേന്ദ്രൻപിള്ള പ്രവാചകനാണോ എന്നാണ് സ്കറിയ തോമസിന്റെ ചോദ്യം. പിള്ളയ്ക്ക് സീറ്റ് നിഷേധിക്കാൻ കാരണം ജയസാധ്യത പരിഗണിച്ചാകാമെന്നും ചെയർമാൻ മറുപടി നൽകി. അദ്ദേഹത്തിന്റെ നിരാശ, അദ്ദേഹത്തിന് സീറ്റ് കിട്ടാതെ വരുമ്പോൾ ഇങ്ങനെ സ്വാഭാവികം രണ്ടു ദിവസം കഴിയുമ്പോൾ മാറിക്കൊള്ളും. കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിയായിട്ടിരുന്ന സുരേന്ദ്രൻപിള്ള കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് പരാജയപ്പെട്ടു. വീണ്ടും ഒരു പരാജയത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് നിർത്തണ്ട എന്ന് മാർച്ച് പാർട്ടി തീരുമാനിച്ചു കാണും. നേതാക്കളുടെ ഭിന്നത മറനീക്കിയതോടെ പിളർന്നു തളർന്ന പാർട്ടിയിൽ വീണ്ടും ഒരു പിളർപ്പിന്റെ സൂചനയാണ് നൽകുന്നത്. ഇഷാന ന്യൂസ്, തിരുവനന്തപുരം, കോട്ടയം.